താരങ്ങളുടെ ശബ്ദമാണ് സോഷ്യൽ മീഡിയയിലെ ഈ ആഴ്ചത്തെ ട്രെൻഡ്. പണം എത്രയെന്നും നന്ദിയും പറയുന്ന പ്രേക്ഷകരുടെ പ്രിയ താരം മമ്മൂട്ടിയുടെ ഫോൺ പേ ശബ്ദം ആരാധകർ അംഗീകരിച്ചെടുത്തു. ആനകൾ എന്ന് കേട്ടാൽ കേരളക്കാരൻ മൊത്തം പേടിക്കുന്ന ഒരു കാലമായി കഴിഞ്ഞു. എന്നാൽ ആനകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അടുത്തിടെ നിരവധി പേർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതും ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്ത നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. വന്യജീവികൾ കാടിറങ്ങി ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് നിരവധി പഠനങ്ങളും മുൻപ് നടന്നിരുന്നു. അതിൽ കാടിനുള്ളിൽ ജലാശയത്തിന്റെ നാശമാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ ഒരു പ്രധാന കാരണമായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് നിരവധി വനമേഖലകളിൽ ഉൾവനത്തിൽ ഒക്കെ കൃത്രിമ ജലാശയങ്ങൾ നിർമ്മിച്ചു. അത്തരമൊരു കൃത്രിമ ജലാശയത്തിൽ വെള്ളം കുടിക്കാൻ എത്തിയ ഒരു കൂട്ടം ആനയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെ രസക്കാഴ്ച. തമിഴ്നാട്ടിലെ ഉൾവനത്തിൽ നിർമ്മിച്ച കൃത്രിമ ജലാശയത്തിൽ വെള്ളം കുടിക്കാനായി എത്തിയ മനോഹരമായ ഒരു ആന കുടുംബത്തിന്റെ കാഴ്ച. കുറച്ച് സമയത്തിനുള്ളിലാണ് വീഡിയോ വൈറലായത്. ആനയുടെ മറ്റൊരു രസക്കാഴ്ച തന്നെയാണ് അടുത്തതും. വീട്ടുകാർ ഒന്ന് പുറത്തു പോയതാ, തിരിച്ചു വന്നപ്പോ വീടിനകത്ത് ഒരു കൊമ്പൻ. വീടിനകത്തെ സാധനങ്ങളെല്ലാം അലങ്കോലപ്പെടുത്തിയും ഇടയ്ക്ക് കണ്ണുരുട്ടി നോക്കുന്നുമുണ്ട് ഈ ആന. പുറത്തിറങ്ങാൻ പറ്റാതെ ആശാൻ ഒന്ന് പെട്ടിരിക്കുവാണോ എന്ന് പോലും തോന്നിപ്പോകും ഈ വീഡിയോ കണ്ടാൽ. അങ്ങോട്ട് മാറി നിൽക്കൂ പെണ്ണെ, കുട്ടിയാനയുടെ അടുത്ത് കൂട്ടുകൂടാൻ എത്തിയതാണ് പെൺകുട്ടി. പിന്നീട് സംഭവിച്ചത് കണ്ട് സോഷ്യൽ ലോകം മുഴുവൻ ചിരിയോട് ചിരിയാണ്. അപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന് അപ്പോൾ തന്നെ ഫലം എന്ന് കേട്ടിട്ടുണ്ടോ? റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചതാണ് യുവാവ്. ഇത് കണ്ടെത്തിയ ബസ് ഡ്രൈവർ യുവാവിനെ പഞ്ഞിക്കിട്ടു. അക്രമിയെ അവർ ഒരു പാഠം പഠിപ്പിച്ചു, അവനത് അർഹതപ്പെട്ടത് തന്നെ എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. അടുത്ത വീഡിയോ കുറച്ച് വിചിത്രവും കൗതുകവും ഉണർത്തുന്നതാണ്. നൈൽ ഹൗസ് എന്ന് കേട്ടിട്ടുണ്ടോ? റോഡിന് നടുവിൽ ഒരു വീട്, ചുറ്റും ചീറിപ്പായുന്ന വാഹനങ്ങൾ. ഊഹിച്ചു നോക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത്. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ നടുവിൽ ഒരു കുട്ടി വീട്. ചൈനയെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള ഒരു കാര്യമല്ല, കാരണം ചൈനയിൽ ഇത്തരത്തിലുള്ള വീടുകൾ ഒരുപാട് കാണാൻ പറ്റും. ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് വികസനം വരുമ്പോൾ ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചിലർക്ക് എത്രയൊക്കെ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞാലും ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. അത്തരത്തിൽ ഒഴിഞ്ഞു പോകാത്ത വീടാകണം ഇതെന്നാണ് സോഷ്യൽ ലോകം കരുതുന്നത്. എങ്കിലും വാഹനങ്ങളുടെയും ആളുകളുടെയും ബഹളത്തിനിടയിൽ എങ്ങനെയായിരിക്കും വീട്ടുകാർ കിടന്നുറങ്ങുന്നത് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്.